നമസ്കാരം. കേരളത്തിലെ നദികൾ മരണശയ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തിലെ ഏറ്റവും വലിയ ശാപമാണ് മലിനീകൃതമായി ഒഴുകുന്ന നദികൾ. ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ നദികളെ മലിനീകരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ പൊതുസമൂഹത്തിന് അവബോധം നൽകുന്നതിനായി വിവിധതരം പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഹിന്ദു സേവാ സമാജ്. ഇതിന്റെ ഭാഗമായി തിരുവല്ലം പരശുരാമ ക്ഷേത്ര ബലിക്കടവിൽ നദീവന്ദനം എന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിച്ചു. RSS നേതാവ് എസ് സേതുമാധവൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പ്രകൃതി മനുഷ്യന്റെ ഉപഭോഗ വസ്തുവല്ല. ഭാരതീയ ചിന്താഗതി അനുസരിച്ച് പ്രകൃതി നമ്മുടെ അമ്മയാണ്. ഒരു കൊച്ചുകുഞ്ഞ് ഈ ഒരു അമ്മയെ സാധാരണ നിലയ്ക്ക് ഇന്നത്തെ ചിന്താഗതി മുഴുവൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ഭാരതം പറയുന്നത് പ്രകൃതി ചൂഷണമല്ല, പ്രകൃതി ദോഹനമാണ്. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പ്രകൃതിയിൽ നിന്ന് എടുക്കുകയും ബാക്കി ചരാചരങ്ങൾക്കെല്ലാം തന്നെ ഉപയോഗപ്പെടേണ്ട, അതിനെല്ലാം അവകാശമായിട്ട് പ്രകൃതിയെ കാത്തു സൂക്ഷിക്കേണ്ടത് സാമാന്യ ബുദ്ധിയുള്ള വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. മറിച്ച് ഇന്ന് പ്രകൃതി ഒരു ഉപഭോഗ വസ്തുവായിട്ട് എല്ലാം തങ്ങളുടെ സൂക്ഷിക്കത്തിന് വേണ്ടി ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സ്വഭാവമാണ് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത് മാറണം. മാതൃഭാവത്തോടുകൂടി പ്രകൃതിയെ കണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണം. സർവചരാചരങ്ങൾക്കും അവകാശപ്പെട്ട ഈ ഭൂമിയെയും വെള്ളത്തെയും അന്തരീക്ഷത്തെയും എല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഈ ഒരു ബോധം ജനസമൂഹത്തിനുണർത്താൻ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നദീപൂജയും ഭൂമി സംരക്ഷണ യജ്ഞവും എല്ലാം ഇന്ന് ഭാരതമാസകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതേസമയം ഇന്ന് വൈകുന്നേരം 5:30 തിരുവല്ലത്ത് ആരംഭിച്ച പരിപാടിയിൽ ശ്രീ കുമ്മനം രാജശേഖരൻ സംസാരിച്ചു. ഈ കരവനയാറും കിളിയാറും പാർവതീപുത്തനാറും സംഗമിക്കുന്ന ഈ പുണ്യതീർത്ഥക്കരയിൽ നദീവന്ദനം എന്നൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു മഹത്തായ സന്ദേശമുണ്ട്. കേരളത്തിലെ 44 നദികളും വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതവസരത്തിലും ഈ കേരളത്തിൽ വലിയൊരു കുടിവെള്ള ക്ഷാമം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കാണാൻ നമ്മുടെ പല ഭരണാധികാരികൾക്കും ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ജലദൗർലഭ്യവും ഭക്ഷ്യ ദൗർലഭ്യവും ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം നമ്മളെ തുറിച്ചു നോക്കുന്ന വലിയ ഭീഷണിയാണ്, വെല്ലുവിളിയാണ്. ഇതിനെ നേരിട്ടേ മതിയാവും. ഈ ഭീഷണികളിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും സാധ്യമല്ല. ഇതിനെ നേരിടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും വേണം. രണ്ട് ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കമാണ്. രണ്ട് ദിവസം അടുപ്പിച്ച് വെയിലുണ്ടായാൽ കുടിവെള്ളക്ഷാമമാണ്. നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതിയാകെ താറുമാറായി തകിടം മറിഞ്ഞു കിടക്കുകയാണ്. പശ്ചിമഘട്ടം മുഴുവൻ തുരന്നെടുത്ത് അവിടെയുള്ള എല്ലാ സസ്യജീവജാലങ്ങൾക്കും ജൈവ വൈവിധ്യത്തിനും എല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇന്ന് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ശക്തികൾ നമ്മുടെ നാട്ടിൽ ശക്തി പ്രാപിച്ചു വരികയാണ്. ഈ അവസരത്തിലാണ് നമുക്കെല്ലാം വെള്ളം തരുന്ന നമ്മുടെ എല്ലാം നിലനിൽപ്പിൻ്റെ ആധാരമായ നദികളെ സംരക്ഷിക്കാൻ നാം മുന്നിട്ടിറങ്ങേണ്ടതിൻ്റെ ആവശ്യകത നമ്മയെല്ലാം ബോധ്യപ്പെടുത്തുന്നു. 44 നദികളും വറ്റി വരണ്ടാൽ ഈ കേരളത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും വരിക. നമ്മുടെ ഭൂഗർഭ ജലവിധാനം ഉയർത്തിക്കൊണ്ടുവരുന്നത് നദികളാണ്. നദികളിൽ വെള്ളമുണ്ടെങ്കിലേ കിണറിലും കുളത്തിലും പാടശേഖരങ്ങളിലും വെള്ളമുണ്ടാകും. അവിടെയൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ, ജനങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നദികളിൽ വെള്ളമുണ്ടാകണം. ഇന്ന് നദികളിൽ മണലെല്ലാം ഊറ്റിയെടുത്ത് അവിടെയെല്ലാം ഇന്ന് ജലവിധാനം വളരെ താന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നദികളും, പമ്പയാറും ഭാരതപ്പുഴയും പെരിയാറും എന്ന് വേണ്ട ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖവും പ്രധാനപ്പെട്ടതുമായ നദികളെല്ലാം വറ്റി വരണ്ട് ശോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നദിയെ സ്മരിക്കാൻ, നദിയെ പൂജിക്കാൻ, നദിയെ വന്ദിക്കാൻ നാം തയ്യാറാകുന്നത്. നമുക്കമ്മയാണ്, ഗംഗാ മാതാവാണ്, പമ്പ അമ്മയാണ്, എല്ലാ നദികളും നമുക്കമ്മയാണ്. അമ്മയാണ് നമ്മെ തീറ്റിപ്പൂറ്റി വളർത്തുന്നത്. ആ അമ്മയെ നിന്ദിക്കുകയാണ് വാസ്തവത്തിൽ ഈ നദികളോട് ചെയ്യുന്ന ക്രൂരത. ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ത്രിവേണി സംഗമക്കര എത്രയോ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും വെറുപ്പുളവാക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ അടിഞ്ഞുകൂടി നമ്മുടെ ജീവിതത്തെ പോലും
തുലയ്ക്കുന്ന ഉലയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവിടെ പ്രദേശം മുഴുവൻ മാറിയത് അവഗണന കൊണ്ടാണ് വേണ്ട വിധത്തിൽ അതിനെ പരിരക്ഷിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ നദീ വന്ദനത്തിലൂടെ നദിയെ ആദരവോടെ ഭക്തിയോടെ നോക്കിക്കാണാനും അല്പം പോലും മാലിന്യങ്ങൾ വലിച്ചെറിയാതെ അതിനെ സംരക്ഷിച്ച് പരിരക്ഷിച്ച് പരിലാളിച്ച് അതിനെ നിലനിർത്താൻ ഉള്ള വ്യഗ്രത ഒരു അവബോധമാണ് ജനങ്ങളിൽ ഉണ്ടാവേണ്ടത് ഈയൊരു പ്രചാര പരിപാടിയിലൂടെ നദീ വന്ദനത്തിലൂടെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതും അതുതന്നെയാണ് തീർച്ചയായിട്ടും ഈ നദികളെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ നദിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നദീ വന്ദനത്തിലൂടെ അങ്ങനൊരു അവബോധം ഉണ്ടാക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്തേ നദീ സംരക്ഷണത്തിന് കേരളത്തിനാകെ മാതൃകയാകുന്ന രീതിയിലാണ് നദീവന്ദനം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്